സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. അതെ, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നമ്മുടെ ആനക്കോട്ടയിൽ പോട്ടെ, ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിൽ. അതായത് ആലത്തറ സൈഡിൽ നിന്നാണ് പോണത്. അപ്പോൾ ഞാനും ഉണ്ട്, എനിക്ക് തപ്പുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഒരുപാട് ആനയുടെ വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ റണ്ണിങ്ങിലുള്ള ഒരു യാത്രയിലൂടെ ഉള്ള ഒരു ആനക്കോട്ട, അതാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തു, വണ്ടിയിൽ കൂടെ ഇങ്ങനെ അഞ്ഞൂർ നിങ്ങളെ യാത്ര തുടങ്ങി. നല്ല രസകരമായിട്ടുള്ള റോഡും കാര്യങ്ങളാണ്. നമ്മൾ യാത്രയിലൂടെ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ പറയാൻ ആഗ്രഹിക്കില്ല. നല്ല അടിപൊളി സൂപ്പർ റോഡാണ്. അതായത് ആലത്തറയിൽ നിന്ന് അഞ്ഞൂർക്ക് പോകുന്ന ഒരു വഴി, ചാവക്കാട് വഴിയല്ല, പോണ വഴിക്ക് കുട്ടാപ്പു ചെറിയൊരു ഇതിന് സെൽഫി എടുത്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് ഞാനും, കാരണം ഒരു രസമല്ലേ, വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ. കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അവിടുത്തെ ഗുരുവായൂർ ദേവസ്വത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് അനാസ്ഥകളും നമുക്ക് പറയേണ്ടതുണ്ട്. പിന്നെ ഈ വഴിക്ക് പോകുന്ന സമയത്ത് ഈ കാണുന്ന പാടക്കാട്, ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് മീൻ പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അവിടെ തന്നെ ഒരു സ്കൂളുണ്ട്, ഒരു ചെറിയ ടർഫുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു അമ്പലം, ചെറിയ അമ്പലമുണ്ട്. ഈ സൈഡിലൊക്കെ ഒരു വലിയൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ട സ്ഥലമാണ് ആ ട്രെയിനിങ്. ഇതിൻ്റെ അവിടെ ഒരുപാട് അപകടങ്ങളും നടക്കാറുണ്ട് മുന്നൊക്കെ. പിന്നെ അവിടെ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സുമേഷ് പറഞ്ഞിക്കാർ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. കാര്യമൊക്കെ ഉണ്ട്, ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഈ വഴിക്ക് ഒരുപാട് ബോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പോണ വഴിക്കുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എവിടേക്കാണ് പോകുന്നത്, എങ്ങനെയാണെന്ന് പോകുന്നതൊക്കെ. പിന്നെ ഈ വഴിക്ക് പോകുന്നവർക്ക് നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടുട്ടോ. അതായത് ഇവിടെ നിന്ന് കുറച്ചാണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോട്ടപ്പടി സെൻറ്റർ, കോട്ടപ്പടി അല്ല, തമ്പുരാമ്പടി സെൻറ്റർ എത്തണെങ്ങാട്ട് മുമ്പായിട്ട് കുറച്ച് മീനൊക്കെ വെക്കണ അടിപൊളി സ്ഥലമുണ്ട്. അവിടെ പോയി മീനൊക്കെ വേടിക്കാം. വൈകുന്നേരം പോണവരൊക്കെ ഗുരുവായൂരിൽ നിന്ന് പണി മാറ്റിയിട്ട് അഞ്ഞൂറ് വഴിക്ക് പോണവരൊക്കെ ധാരാളം മീൻ വേടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അവിടുന്ന്. അതിപ്പോൾ തമ്പുരാമ്പടി സെൻറ്ററാണ്, നല്ലൊരു ജംഗ്ഷൻ, ഓട്ടോറിക്ഷ പാർക്ക് എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ജംഗ്ഷൻ. പണ്ടൊന്നും ഇത്ര വികസനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല റോഡുകളൊക്കെ ആയിരുന്നു. പിന്നെ ചാവക്കാട് റോഡ് വളരെ മോശമായ കാരണം ഒരുപാട് ആൾക്കാർ ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റോഡിനെ പറ്റിയിട്ട് നല്ലതന്നെ പറയുള്ളൂ. ഇനിയിപ്പോൾ അവിടെ എത്താറായി, അധികം വർത്തമാനം പറഞ്ഞ് നീട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചും കൂടി ദൂരം കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. ഏകദേശം ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ എത്തിയാൽ ഇനി നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ആനക്കോട്ടറുള്ളിലെത്തി. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടിൽ നിന്നുള്ള യാത്രയടക്കാണ് വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് തീർച്ചയായിട്ടും സാധിച്ചു. നമ്മൾ കുട്ടാപ്പൻ്റെ ഒപ്പം നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആനക്കോട്ടർ ഉള്ളിൽ കയറി ഒരു റൗണ്ട് അങ്ങോട്ട് നടന്നൊക്കെ ഒന്ന് നോക്കി. നോക്കുമ്പോൾ അന്യായ തിരക്ക് ഇവിടെ നിന്ന്. അത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ല. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ അന്നാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുള്ളു, കാരണം വീഡിയോകൾ പെൻഡിങ്ങിലുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നു ഒരുപാട് തിരക്ക്. അതായത് ഒരു സാധാരണ ദിവസങ്ങളിൽ വരണെങ്കാട്ടിയും ഭയങ്കര തിരക്കാണ്. കാരണം രാവിലെ വരണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഒരു വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ അത് കാരണം ഒന്നും നടന്നില്ല രാവിലത്തെ വരവ്. പിന്നെ കുട്ടാപ്പുവിനെ ആനേനെ കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നാൾ തൃശ്ശൂർ പോയിട്ട് പേരാമംഗലത്ത് വലിയ ആനേനെ ഇവിടെ തെച്ചിട്ട് അവനെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ വന്നു, പിന്നെ ആ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടി മാമൻ്റെ വീട്ടിൽ വന്നപ്പോൾ കുട്ടാപ്പനോട് ചോദിച്ചിട്ട് ആനക്കോട്ട കാണാൻ പോവുക. അപ്പോൾ കുട്ടാപ്പ് പറഞ്ഞു എന്താ പോവുക. അപ്പോൾ അങ്ങനെ കയറിയതാണ്. വരുമ്പോൾ ഒരു ചെറിയ ചാരൽ മഴ ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നല്ല വെളിച്ചുണ്ട്. എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഒന്ന് റൗണ്ടൊക്കെ ഇറങ്ങി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ വിചാരിച്ചു. കാരണം ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞെങ്കിൽ, സാധാരണ നമുക്ക് എല്ലാ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ആനകളുടെ കുറേ വീഡിയോ പിടിച്ചിട്ട് വേറെ ഒന്നും പറയുന്നില്ല, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് ഇടാറ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങളാരും മുഖം കാണിച്ചിട്ട് എന്നെ നിങ്ങൾക്കും അറിയാം, എനിക്ക് ആരെന്നെ അറിഞ്ഞില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ സ്ഥിരം കമൻ്റ് അടിക്കുന്ന ആൾക്കാരെ കണ്ടിക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഒത്തിരി പേര് ഇഷ്ടപ്പെടേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ആനയുടെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വിടാറുണ്ട്. ആനയുടെ ചങ്ങല അങ്ങനെ അഴിച്ചുവിടരുത്, നിങ്ങൾ ദ്രോഹികളാണ്, ഇതിട്ടിട്ട് നിങ്ങൾ വ്യൂസ് ഉണ്ടാക്കണം, അങ്ങനെ ഒരിക്കലുമല്ല. ഈ ആനക്കോട്ടയിൽ വന്നതിന് തന്നെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളുണ്ട് ഗുരുവായൂരപ്പനെ സംബന്ധിച്ച്. അത് അറിയണവർക്ക് അറിയാം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതായത് അറിയണവർക്ക് അറിയാം, കാരണം അതിനെപ്പറ്റിക്ക് അത്ര ഗാഢമായിട്ടുള്ള അറിവൊന്നുമില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് ആന ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു ബന്ധപ്പെട്ട ചരിത്രമാണുള്ളത്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ആനകൾ വന്നിട്ടുള്ളത്. പിന്നെ ആനേനെ കയറുകൊണ്ടോ നൂലുകൊണ്ടൊന്നും കെട്ടിടാൻ പറ്റില്ലല്ലോ, ആനേനെ ചങ്ങലുകൊണ്ടല്ലേ കെട്ടിടാൻ പറ്റുള്ളൂ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല, ഇവിടെ ഒരുപാട് ഭക്ഷണം കാര്യങ്ങളൊക്കെ, അതായത് കർക്കിടക മാസത്തിൽ നല്ല ആനോട്ട്, പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ, സുഖചികിത്സ, പിന്നെ അതുപോലെ പട്ടകൾ കറക്റ്റായിട്ട് കിട്ടണം നമ്മുടെ കാട്ടിൽ. ശരിക്ക് റിയലായിട്ട് പറയുകയാണെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നത് ആന കാട്ടിലൊക്കെ പോകണം തന്നെയാണ്, അവരവിടെ ഉല്ലസിച്ച് നടക്കട്ടെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ വിധി അതുപോലെ നമ്മുടെ ലോകത്തിലൊക്കെ എല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് നടക്കണല്ല, കാരണം ഒരുപാട് കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കണം. അപ്പോൾ നമുക്ക് കയറിട്ടോ നൂലിട്ടോ കെട്ടാൻ പറ്റില്ല, ആന ചങ്ങന ഇട്ടിട്ടേ കെട്ടാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞ കഥ ആനകളിനെ അടിക്കാനേ വേണം. ഉമ്മ വെച്ചിട്ടൊന്നും ഒരു ആനയും പറഞ്ഞാൽ കേൾക്കണ ഒരു ചരിത്രമില്ല. നമ്മൾ പരമാവധി പാപ്പന്മാരൊന്നും അങ്ങനെ ഉപദ്രവിക്കണമൊന്നും കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ നല്ല രാവിലെ കുളിപ്പിക്കണു, അതുപോലെ വൈകുന്നേരം ആകുമ്പോൾ നടത്തിക്കണു, വയ്യാത്താനകൾക്ക് ചികിത്സ ചെയ്യണു, അങ്ങനത്തെ നല്ലൊരു ബെറ്ററായിട്ടുള്ള, അതുപോലെ വൃത്തി ക്ലീനിങ് ബെറ്ററായിട്ടുള്ള ഒരു സംവിധാനമാണ് ഞാൻ ഇവിടെ ആനക്കോട്ടയിൽ കണ്ടിട്ടുള്ളത്. ഇനി കുറച്ച് ആനകളുടെ തുടർക്കാഴ്ചകളൊക്കെ കാണാൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയുകയും ചെയ്യാം. പിന്നെ ഈ കാണാനാണ് ഇവിടുത്തെ ഓഫീസർമാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഈ സ്ഥലങ്ങളിൽ ആനയുടെ പാപ്പന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് അർബാനും കാര്യങ്ങളൊക്കെ കൂടുന്ന വെച്ചിട്ടുണ്ട്. എന്തിനാ അറിയില്ല, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ആനയുടെ പിണ്ടും കാര്യങ്ങളും വേസ്റ്റൊക്കെ ഓരോ പാപ്പന്മാർക്ക് കൊടുക്കാനാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെ അവനാണ് ചാൻസ്. അല്ലാണ്ട് പിന്നെ വേറെ പ്രത്യേകതകളൊന്നും കാണാനില്ല അവിടെ, കാരണം വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ലാഗ് വരണേൻ്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ മൈക്കും പിന്നെ സെൽഫി സ്റ്റിക്കും ഒക്കെ എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ദയവായിട്ട് ക്ഷമിക്കണം, കാരണം ഞാൻ ഇന്ന് വരെ ഈ വീഡിയോയിൽ വളരെ ജെന്യുവലായിട്ട്, അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം നമ്മളൊന്ന് ഓരോന്നുണ്ടാക്കി, അതായത് രണ്ട് കേ കഴിയുമ്പോൾ ഒരു സെൽഫി സ്റ്റിക്കും ഒരു മൈക്കൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ മേടിച്ചു, രണ്ട് കേ കഴിഞ്ഞ് രണ്ട് ദിവസമാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 150 സബ്സ്ക്രൈബറോളം ഇപ്പോൾ വേറെ കൂടി, കാരണം ആനസ്ലേഹികൾ തന്നെയാണ് എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്, ഉള്ള കാര്യം പറയലോ. അപ്പോൾ ആനകളുടെ ഒരുപാട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രദേശത്താണ് രാവിലെ ആന വന്നിട്ട് ഈ പട്ടയൊക്കെ എടുക്കുന്നത്, അതായത് ഒരുപാട് പട്ടകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്, ഇവിടെ ഈ ഓഫീസിൻ്റെ നേരെ മുന്നിലായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുളിപ്പിക്കണമുണ്ട് കേട്ടോ, ഈ ഓഫീസിൻ്റെ മുന്നിലായിട്ടാണ് കൂടുതലും ഈ ആനകൾ വന്നിട്ട് രാവിലെ പട്ടകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഇവിടെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് പറയാം. അതും നിസ്സാര സിനിമയൊന്നുമല്ല, വടക്കങ്ക വീരഗാഥ മുതലുള്ള സിനിമകൾക്ക് ഈ ആനക്കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഓരോ വരവിൽ എങ്ങനെ പോയാലും ഒരു കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ചലഞ്ച് എന്നൊക്കെ പറയില്ലേ, അതിന് ഡേറ്റ് സേവ് ദി ഡേറ്റ്, ഈ സേവ് ദി ഡേറ്റ് ഒക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ വരില്ലേ, ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. അത് ഇവിടുത്തെ കാണുന്ന ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിൽ അത് ഒരുപാട്, അതായത് ഒരു പൗരാണിക കാലഘട്ടത്തെ കുറിച്ച് ഒരുപാട് സൂചിപ്പിക്കുന്നുണ്ട് ആ ബിൽഡിങ്. ഞാൻ ഇക്കണ്ട ദിവസം വന്നിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇന്നാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചതായിരിക്കണം ഇത് കണ്ട ഒരു വിഗ്രഹം. അതായത് ഞാൻ ഇന്നാണ് ശ്രദ്ധിക്കുന്നത്, അതായത് ഇവിടെ കെട്ടുംതറയിൽ ആൽമരമല്ല എന്തോ ഒരു മരത്തിൻ്റെ അവിടെ ഒരു വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ അറിയില്ല, പൂജയും കാര്യങ്ങളും ചെയ്യുന്നില്ല, ഓപ്പണാക്കി ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ശ്രദ്ധയിൽ കണ്ടത്. അത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ സൈഡ് കണ്ട അമ്പലം കണ്ടില്ലേ, ഈ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമ്മുടെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സിനിമകളും പിന്നെ അതുപോലെ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഈ അമ്പലം ഉള്ളത്. പിന്നെ ആ ബാക്കിൽ കാണാൻ മറ്റേ ഇത് കണ്ട ഒരു പൂട്ടൊക്കെ ഇട്ടിട്ട് അവിടെയാണ് ഈ ആനകളേനൊക്കെ ആദ്യം കണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. അതായത് ലേശം അടഞ്ഞ ആനകളേനൊക്കെ അവിടെ ഇട്ടിട്ട് ഒരുവിധം ഒരു പഠിപ്പിക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനില്ല. എന്താ സംഭവം എന്നുള്ളതായിരിക്കും അറിയില്ല. ഇപ്പോൾ അവിടുത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു അച്ചരക്കല്ലായ്മയിൽ കിടക്കുന്നുണ്ട്. ആ ഒരു ലാംഗ്വേജാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു അവിടെ ഇപ്പോൾ ആനേനെ കയറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നില്ലേ, ഇവിടെ സേവ് ദി ഡേറ്റൊക്കെ എടുക്കുന്ന സ്ഥലം. പക്ഷേ ഇതിൻ്റെ മേലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മാറാലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മരങ്ങളും ഇതിൻ്റെ മരത്തിൻ്റെ കനവും തിക്നെസ്സൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ നോക്കണം, ഇതൊക്കെ എങ്ങനെ പണിത്, ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഈ ഇതൊക്കെ ഉണ്ടല്ലേ ആ ഡിസൈനൊക്കെ അത്ര ഫിനിഷിങ് കാര്യങ്ങളൊന്നും ഇല്ല, ഇല്ലെങ്കിലും കൂടിയിട്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ. അത്രയോ വർഷങ്ങളായി ഉണ്ടാവും ഇതൊക്കെ പണിതിട്ട്.
വിനായകനെ സ്ഥലം കണ്ടില്ല, അതിൻ്റെ മേലെ നിന്ന് മമ്മൂട്ടർ പടത്തിലൊക്കെ എത്തി നോക്കിയാണ് സ്ഥലങ്ങൾ. ആരെ നായകനും നായികയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇവിടെ അത് മാത്രമല്ല, വെള്ളം കുടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്, വാട്ടർ കൂളർ കൊടുത്തിട്ടുണ്ടോ. പിന്നെ അടിപൊളി രസകരമായിട്ടുള്ള ഒരു മരം ഉണ്ട് ഇതിൻ്റെ അവിടെ. അത് ഈ മരങ്ങൾ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടാണ്, ഇപ്പോഴത്തെ സമയത്തൊക്കെ എല്ലാവരും ഓരോ കാര്യങ്ങൾക്കായിട്ട് വെട്ടുമ്പോഴും ഇവിടെ അടിപൊളി മരങ്ങൾ കൃത്യമായിട്ടുള്ള പരീക്ഷണത്തിനോട് പരിരക്ഷണത്തോടു കൂടിയിട്ട് നിൽക്കേണ്ടതെന്നാണ് പറയാൻ. അത് പറഞ്ഞേ പറ്റൂ, കാരണം അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്, ഓരോ മരങ്ങളുടെ കാര്യം. കാരണം മരം ഇല്ലാത്തതിൻ്റെ ഒരുപാട് വിഷയത്തിന് മാറി പോവല്ല, മരം ഇല്ലാത്തതിൻ്റെ ഒരുപാട് വിപത്തുകളും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആനക്കോട്ടയിൽ ഈ മരം സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് ആരും നല്ല കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ഞാൻ പറയണത് കേട്ടിട്ടില്ല. എന്തായാലും ഞാൻ അതിനെ ദേവസ്വത്തിനോടും ഭരണസമിതിയോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഒരു പൊതു സംരക്ഷണം, പൊതു മുതൽ സംരക്ഷിക്കുന്നതിന്, പൊതു മുതലല്ല ദേവസ്വത്തിൻ്റെ മുതലായാലും വെട്ടിക്കളയാണ്ട് സംരക്ഷിക്കുന്നതിന് ഒരു അഭിനന്ദനങ്ങൾ. ഞാനിപ്പോൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും കൂടി കാണിച്ചാൽ വെച്ചിട്ടാ, ഈ ഓടും കാര്യങ്ങളും കാണിച്ചാൽ മാത്രമായിട്ടല്ല കേട്ടോ, ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇവിടെ എൻട്രി കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ എൻട്രി ഇപ്പോൾ എന്താണെന്നറിയില്ല, എല്ലാം കയറ് കെട്ടി വെച്ചിട്ടുള്ള ഈ സൈഡിലൊക്കെ കയറി കെട്ടിക്കണുണ്ട്. എന്താ കാര്യം എന്നൊക്കെ അറിയില്ല, നോ എൻട്രി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ആന, ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്ത് ചെരിഞ്ഞൊരു ആനല്ലേ നമ്മുടെ ലേറ്റസ്റ്റായിട്ട് ഗുരുവായൂരപ്പൻ്റെ പ്രിയപുത്രൻ, അപ്പോൾ ആനയുടെ ഫോട്ടോയാണ്. ഒരു ഫാനൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതൊന്നും വലിയ സംഭവമുള്ള കാര്യങ്ങളല്ലെങ്കിലും ഒരു പഴയ കാലത്ത് ഇതിപ്പോൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട് ഈ സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ കാണില്ലല്ലോ. ഡി ബി ബോർഡൊക്കെ എന്തുകൊണ്ട് ഒരു ചോദ്യമാണ്, കാരണം ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും റിയലായിട്ട് പറയാൻ ആഗ്രഹിക്കട്ടെ. മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടുത്തെ അധികൃതരുടെ അനാസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരു ആനയുടെ വിഗ്രഹം ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആനയുടെ വിഗ്രഹം കൊടുത്തപ്പോൾ എന്നിട്ട് ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച്, അതായത് ഇതിനെ പറ്റിയിട്ട് ഒരു നിരുത്സാഹപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു ആനപ്രേമിക്ക് തികച്ചും വേദനാജനകമായിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ആരെങ്കിലും കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് ആ വീഡിയോ ഇട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ എൻ്റെ വീഡിയോ ഒരുപാട് ഷെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ പിന്നീട് വന്നപ്പോൾ ആ ഒരു, അതായത് ആനയുടെ സ്തൂപവും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, ജെനുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത്രയും നല്ല ഒരു ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതുപോലത്തെ ഒരു 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 ബിൽഡിങ് അല്ലെങ്കിൽ ഇത്രയും പഴമ എന്തുകൊണ്ട് ഇങ്ങനെ നോ എൻട്രി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടേക്കണം എന്നുള്ള കാര്യം, അതൊരു ചോദിച്ചതിനാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ചോദിക്കും, കാരണം എല്ലാവരുടെ മനസ്സിലുണ്ടാവും. കാരണം ഇവിടെ വരുന്നത് ആന്ധ്രയിൽ കർണാടകയിൽ ദുബായിൽ നിന്നായാലും ഖത്തറുമായാലും അറബികളൊക്കെ അടക്കം ഇവിടെ വന്നു പോകണത്, അതായത് ഗുരുവായൂരപ്പൻ്റെ ആനകളെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. അതുമാത്രമല്ല, ഒരുപാട് സിനിമകളും സേവ് ദി ഡേറ്റ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പഴമ ഇതുപോലത്തെ ഒരു സ്ഥലങ്ങൾ ഇപ്പോൾ കിട്ടാനില്ല. എന്തുകൊണ്ട്, വൈ, എന്തുകൊണ്ട് ഇവിടെ ഇത് സംരക്ഷിക്കുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനാണ്. അത് ഞാനിതിൻ്റെ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇതിനെന്താണ് റീസൺ, ആരോട് ചോദിക്കണം. നമ്മളിതുപോലെ വീഡിയോ ഇട്ടിട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും, അപ്പോൾ അവർ കേൾക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം വൈ, എന്തുകൊണ്ട് ഇത് ഇതുപോലെ ഇട്ടു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യം വെറുതെ പറഞ്ഞല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ദേവസ്വമോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനായിട്ടോ, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒത്തിരി നല്ല മനസ്സുകളുണ്ടെങ്കിൽ, ഈ കാണാതെ അല്ലെങ്കിൽ ഒരു കണ്ടിട്ടും കാണാതെ നിൽക്കുന്ന ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല രീതിയിലാക്കിയിട്ട്, കാരണം നമ്മുടെ ഗുരുവായൂരിൻ്റെയും നമ്മുടെ നാടിൻ്റെയും സംസ്കാരം എല്ലാം ഉൾക്കൊള്ളുന്ന ഇതുപോലത്തെ ഒരു സ്ഥലം, കുട്ടികൾ വരുമാനമുള്ള നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഈ ഒരു സെറ്റപ്പ് ഏതെങ്കിലും തരത്തിൽ നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. കാരണം ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊണ്ട്, കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അതിലൊരു ദുഃഖവും അല്ലെങ്കിൽ അതിലൊരു പേടി വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും നല്ലൊരു ഒരു സെറ്റപ്പുള്ള ഒരു ബിൽഡിങ്, എന്തുകൊണ്ട്, അതിനുള്ള റീസൺ, അതായത് നമുക്ക് മുമ്പിപ്പോൾ തമ്മിൽ തമ്മിലൊരു കൂട്ടുകാർ തമ്മിൽ തമ്മിൽ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, ആരും അറിയില്ല, അല്ലെങ്കിൽ ഒരു നാലാളും കൂടിയിട്ട് ഇരുന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും റീസണുകളും മുമ്പക്ക് ഇതിൽ ആരോടാണ് ചോദിക്കേണ്ടത് എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ജനങ്ങളാണ് ഇതിൽ വിധി എഴുതുന്ന ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. ആക്ച്വലി
ഞാൻ ഈ വീഡിയോ ഇതെല്ലാം ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഇവിടുത്തെ ഇവിടുത്തെ കാഴ്ചകളും നമ്മുടെ ആനകൾ നിൽക്കണമൊക്കെയാണ്. പക്ഷേ ദുർഭാഗ്യവശാൽ എനിക്ക് ഞാൻ എല്ലാ കാര്യത്തിലും ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കണമാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത കണ്ട അല്ലെങ്കിൽ എനിക്ക് ജെനുവലായിട്ട് തോന്നിയതൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണമാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇത് ഒരു ശരിയല്ല തോന്നി എനിക്ക്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കുകയാണ്. എൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ഒരു ഉത്കണ്ഠ എൻ്റെ അറിവില്ലായ്മ ഞാൻ നിങ്ങളോടെല്ലാവരും ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പറയണം. പിന്നെ ഈ കാണുന്ന പിന്നിൽ നിൽക്കുന്ന നമ്മുടെ ഗജേന്ദ്ര, സ്വന്തം ഗജേന്ദ്ര ഇടയ്ക്കൊക്കെ പട്ടയൊക്കെ എടുത്തിട്ട് മുടി ചൂടിയിട്ട് നിൽക്കുന്നതാണ്. ഈ ഗജേന്ദ്രയുടെ ഒരു ചരിത്രമുണ്ട്. ഇപ്പോഴല്ല, വളരെ കാലം മുമ്പ് ഞാൻ ഗജേന്ദ്രയുടെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, വർഷങ്ങളായി, 2000 ചുരുക്കി പറഞ്ഞ 10-17 കൊല്ലമായി ഉണ്ടാവും തോന്നുന്നുണ്ട്. അതിൻ്റെ മുന്നേ അന്നൊരു ചെറിയ കുട്ടിയാനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ അവിടെ, ഞങ്ങളുടെ സ്വന്തം നാടായ പഴഞ്ഞിയിൽ കരിയാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ആന വന്നിട്ടുണ്ടായിരുന്നു, ശ്രീദുർഗ പൂരാഘോഷ കമ്മിറ്റിക്ക്. അപ്പോൾ അന്ന് ഇതിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് കയറിയിട്ട് 2 ദിവസം നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റ വാടിക്കാറുകൾ എന്തോ, ഇപ്പോൾ നമ്മുടെ ആരാ, ഗജേന്ദ്ര ഇപ്പോൾ കെട്ടും തറയിലെ നിൽക്കുകയാണ്. പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങണ കാണാറില്ല. ഇനിയിപ്പോൾ ഇറക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോൾ നോക്കിയാലും ആളൊരു ചെറിയ വയലൻസ് മൂലാണ് നിൽക്കാറ്. പിന്നെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ഇവിടെ ഒത്തിരി ഒത്തിരി ആനകളുണ്ട്. എല്ലാ ആനകൾക്കും മിനിമം ഒരു 5-8 മീറ്റർ ഗ്യാപ്പിലാണ് ഇട്ടേക്കുന്നത്. ഒരുപാട് ആൾക്കാർ ആനകളെ വന്നിട്ട് ഇന്നത്തെ ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓണമായി കാരണം ഒരുപാട് ആൾക്കാർ ഇന്നത്തെ ദിവസം അവധി ആഘോഷിക്കാനും കണ്ണൻ്റെ ആനകളെ കാണാനും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ നിരന്തരമായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഓരോ ഷോർട്സുകളും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ഗുരുവായൂരപ്പൻ സഹായിച്ച് നമ്മുടെ ഒരുപാട് ആൾക്കാർ ഷോർട്സിൽ കണ്ടിട്ട് എൻ്റെ വീഡിയോ റീച്ച് ആയിട്ടുമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ വന്ന കാര്യം എങ്ങനെയാണ്, റീച്ച് ആവണ കാര്യം എങ്ങനെയാണ് എല്ലാം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം ഇതിലും മേലൊന്നും സംഭവിക്കാല്ലേ, റിയാലിറ്റി ജെനുവാലിറ്റിയാണ് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്നതും. നിങ്ങളെല്ലാവരും അത്, കാരണം ജെനുവിനായിട്ട് എന്ത് കാര്യങ്ങളും ഒരു പബ്ലിക്കിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ഏറ്റെടുക്കും. പിന്നെ അതുപോലെ തന്നെ അതിന് നല്ല വശങ്ങളെന്ന് എല്ലാവരും പറഞ്ഞു തരാറുണ്ട്. ദൈവമേ, ഇതൊക്കെ കാണുമ്പോൾ എല്ലാം പറയേണ്ടി വരികയാണല്ലോ ഈശ്വര. അതാണ് ഇതൊരു വിമർശനമല്ല. എന്തുകൊണ്ട് ഇത്രയും ഇതൊരു പറയണത്, ഇത്രയും ആനകളും ഇത്രയും ജനങ്ങളും ഇത്രയും വരുമാനമുള്ള ദേവസ്വത്തിൻ്റെ ഈ പുന്നത്തൂർ ആനക്കോട്ട, ഈ കാണുന്ന അമ്പലം കണ്ട, ഇതൊക്കെ കാട് പിടിച്ച് കിടക്കണം, അതിൽ പൂജ്യം കാര്യങ്ങളുണ്ടോ എന്ന് തന്നെ അറിയില്ല. നിങ്ങൾക്ക് കാണാട്ടോ, അതൊന്നും ഉണ പറഞ്ഞല്ല. എന്തുകൊണ്ട് ഇത്രയും ഒരു വൃത്തിഹീനമായ എന്ന് പറഞ്ഞാൽ ഒരു മതിലായാലും കാര്യങ്ങളൊക്കെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ഗേറ്റായാലും തുരുമ്പടിച്ചിട്ടൊക്കെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ. ഓടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം, പൊട്ടിപ്പൊളിഞ്ഞ ഒരു സാഹചര്യങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ എല്ലാവരും കാണണമല്ലേ, എന്തെങ്കിലും റീസൺ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇതൊക്കെ കാണുന്നവരോട് ഒരു കാര്യം പറയാറുള്ളൂ, അല്ലെങ്കിൽ ദേവസ്വത്തിനോട്. പക്ഷേ ഇതുപോലത്തെ ഒരു നല്ലൊരു സെറ്റപ്പും നല്ല പ്രകൃതി രമണീയമായ ഒരു നല്ല കാര്യമാണ്. അതായത് ഗുരുവായൂരപ്പൻ്റെ ആന നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് കണ്ടറിഞ്ഞ് ഇവിടുത്തെ ആൾക്കാർക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ ഈ റോഡ് ഇപ്പോൾ ഈ നടക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ചെറിയ ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. ആനയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് ക്ലിയർ ആക്കണമെന്നില്ല, കാരണം ആന എങ്ങനെയാണ് നടക്കുക, കാട്ടിൽ നടക്കണ ആനയല്ല. പക്ഷേ അവർക്ക് ആരെയും ആലോചിക്കണം, 20 രൂപ നമുക്ക് ഒരാൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ ഒരു മേടിക്കുന്നുണ്ട്. 20 ദർഹംസ് ഗൾഫിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു 20 രൂപ. പിന്നെ അതുപോലെ കുട്ടിക്കായാലും 10 രൂപ മേടിക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് 10 രൂപ. പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ 25 രൂപ മേടിക്കുന്നുണ്ട്. മേടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ, കാരണം നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ റോഡ്, പിന്നെ അതുപോലെ അമ്പലം, പിന്നെ ഇവിടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ അമ്പലം മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലല്ലേ. അതായത് ഇവിടുത്തെ ഒരു സംസ്കാരം, ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ വരുന്നത്. അപ്പോൾ മറ്റുള്ളവർ വരുമ്പോൾ നല്ല വൃത്തിയിലും കാര്യങ്ങളിലൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ചുമതല ദേവസ്വത്തിനും ഇതിൻ്റെ അധികൃതർക്കുണ്ട് അല്ലേ. നമ്മൾ വിമർശനമല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയാണ്. കാരണം അതിൻ്റെ ഇടയിൽ ആന ഇവിടുത്തെ കാര്യങ്ങളും നിങ്ങൾ അതിനൊന്ന് കാണിച്ചു തരികയാണ്. ഇവിടുത്തെ ആനക്കോട്ട, ആനക്കോട്ട, പിന്നെ അതുപോലെ തന്നെ ഈ കണ്ട സ്ഥലം കണ്ട, ആദ്യമൊക്കെ ഇവിടേക്ക് ഒരുപാട് അനുമതി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് മുന്നൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ പകുതിയിലധികം ആനകളായാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ആദ്യമൊക്കെ ഒരുപാട് ആനകളായാലും ഇവിടെ കണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി ആനകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് നോ എൻട്രി എന്ന്. ഇപ്പോൾ സെൽഫി കാരണം നമുക്ക് തലയെഴുതിയിട്ട് വായിക്കാൻ പറ്റില്ല. ഇവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ സംഭവം കാര്യങ്ങൾ എന്നുള്ള കാര്യം ഒരു പിടികിട്ടുന്നില്ല. കാരണം ഇവിടെയുണ്ട് മതപ്പാടുള്ള ആനകളൊക്കെ, ഇവിടെ കയറി വരുന്ന സ്ഥലത്താണ് നന്ദനൊക്കെ നിൽക്കുന്നത്.
അപ്പോൾ ഈ നന്ദനും മദപ്പാടിലാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിലും മദപ്പാടിലാണ്. അപ്പോൾ എല്ലാ ആനകളിലും കാണാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രധാന കാരണം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയില്ലേ, മതിലെ കാര്യങ്ങൾ. നമ്മുടെ ഇവിടെ പെണ്ണാന, അതായത് ഇവിടെ ശല്യമൊന്നുമില്ല ഒന്നും കേട്ടോ. ഈ ആനക്കുട്ടി ആനക്കുട്ടിയെന്നല്ല, ചെറു വയസ്സായി ഉണ്ടാവും, കാണുമ്പോൾ ഒരു ഒരു പ്രായമായ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അത്ര വലുപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പാപ്പനെ നല്ല രീതിയിൽ പരിചരിക്കുന്നുണ്ടാ. രാവിലെയൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ കൊടുത്തിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ ആനകളെ തന്നെ പരിപാലിക്കണതായാലും മുമ്പക്ക് ഒരു പാപ്പാനായാലും ഇപ്പം നമ്മളൊരു അമ്മ ഒരു കുട്ടീനെ എങ്ങനെ നോക്കണം, അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ പാപ്പ നല്ലൊരു പാപ്പാനാണ്. ഞാൻ ഔട്ട് വ്യൂവിൽ കൂടെ പറഞ്ഞതാണ് കേട്ടോ, കാരണം നമ്മൾ ഔട്ട് വ്യൂവിലൂടെ ആനേനെ എങ്ങനെയാണ് കാണുന്നത്, പരിചരിക്കുന്നത് കണ്ടത് ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു പറഞ്ഞു എന്നുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരൊക്കെ ഇവരന്മാരൊക്കെ ഡെയിലി ഇവിടെ കാണാം. ഇവിടുന്ന് പിടിക്കും മാറില്ല തോന്നുന്നുണ്ട്, അതെന്ത് സംഭവം എന്നുള്ള കാര്യം ഒരു പിടി കിട്ടുന്നില്ല. കാരണം ഇവിടുന്ന് ഇവർ അങ്ങോട്ടും മാറണമൊന്നുമില്ല, നല്ല ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ പോലെ നല്ല ഒരുപാട് മാറ്റമുണ്ട്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്തുകൊണ്ടോ നല്ല നീറ്റിലാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഏകദേശമൊക്കെ കറങ്ങി 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 ഒറ്റ റൗണ്ട് മാത്രമല്ല കറങ്ങുള്ളൂ, പഴയ പോലെ ഒരുപാടൊന്നും കറങ്ങാമല്ലേ. അപ്പോൾ ഈ ഒറ്റ റൗണ്ട് കറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എന്താ അവിടെ കാണിക്കുന്നത്, ടാറ്റാറ്റാച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുക, ദേഷ്യപ്പെട്ടാണ് നമ്മളിതിൽ നടന്നു പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവിടുത്തെ ഒരുവിധമുള്ള നടപ്പൊക്കെ അവസാനിക്കാറായി. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നാൽ മെയിൻ എൻട്രൻസായി. കാരണം നമ്മൾ ആദ്യം ഒരു റൗണ്ട് അടിച്ചതിൻ്റെ ശേഷമാണ് വീഡിയോ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തത്, അതായത് അവസാനത്തെ പോയിൻ്റ് നിന്ന്. അപ്പോൾ ആദ്യം തന്നെ എടുത്തത് മെയിൻ എൻട്രൻസ് എന്നല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മെയിൻ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദനാണ് നിൽക്കുന്നത്. അപ്പോൾ അവനെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ ഒരു ആൾത്തറയൊക്കെ ഉണ്ട് ഇവിടെ ഏറ്റവും സെൻട്രലായിട്ട്. അതായത് കയറി വരുമ്പോൾ അവിടെ ഒത്തിരി പാപ്പന്മാരിരിക്കുന്നുണ്ടോ. നന്ദൻ്റെ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇവിടെ ആന മതപ്പാടില്ല എന്നുള്ള കാര്യമൊക്കെ. ഞാൻ എന്നുള്ള പാപ്പാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ജനുവരിയിലാണ് ആനേനെ പുറത്തിറക്കുള്ളതെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ നമ്മൾ നിൽക്കുന്നുണ്ടല്ലേ, അതായത് കയറുന്ന സ്ഥലത്ത് എൻട്രൻസ് സൈഡിലാണ് ഒലിവിലാണ് ആളുള്ളത്. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് പേര് ഒത്തിരി പേര് വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പതിവിലും നേരത്തെ പറഞ്ഞ പോലെ പതിവിലും ഭയങ്കര തിരക്കാണ്. നന്ദൻ്റെ പാപ്പമാരൊക്കെ ഇവിടെ ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. ഇതാണ് ഞാൻ വരുമ്പോൾ പറഞ്ഞ കയറി വരുമ്പോഴുള്ള ആൾത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇത്ര മാത്രമുള്ള ആനക്കോട്ടയിലുള്ള കാഴ്ചകളുള്ള വിമർശനങ്ങൾ മാത്രമല്ല വേണമെന്ന്, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കെങ്കിലും മാനസികമായിട്ട് വിഷമം എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യം പറയുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ജനുവലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം പെടുത്തുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്നറിയില്ല, കാരണം അതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും പോസ്റ്റുകളൊക്കെ ഇടാനുള്ള കാരണം ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്യണം. എന്തായാലും ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഏത് വീഡിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ആനക്കോട്ടയിലത്തെ ഡീറ്റെയിൽസ് വീഡിയോ ഇടണോ എന്നുള്ള കാര്യം, കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പം ഇനി ഇതുപോലത്തെ ഡീറ്റെയിൽസ് വീഡിയോ എന്ന് പറഞ്ഞ ആവശ്യമില്ല. കാരണം നമ്മളെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇനി കാണാം. അപ്പോൾ ഞാനാണേനെ എടുക്കണ സമയം പറയും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലെ സെൽഫി സ്റ്റിക്കും മൈക്കൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്. കാരണം റിയാലിറ്റി ജെന്യുവലാലിറ്റിക്കാണ് എന്നും യൂട്യൂബും നിങ്ങളും ഒപ്പം നിന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങൾ പറയുമ്പോൾ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കുക, കുട്ടാപ്പനെ വിളിച്ചപ്പോൾ ആദ്യം കുട്ടാപ്പ് ഒരു വർത്തമാനം പറഞ്ഞില്ലേ, അത് വേറെ ഒന്നുമല്ല, അവർ പറയാനാണ് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. എന്തായാലും അവൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനീ വീഡിയോ എടുക്കുന്ന പറഞ്ഞത് കുട്ടാപ്പ് ചെറിയ ചെറിയ ഷോർട്സിനുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ കുട്ടാപ്പ് മേമ്പടവൻ. ഇതപ്പോൾ വീണ്ടും ഗ്യാപ്പ് ഗ്യാപ്പ് വന്നു, കുഴപ്പമില്ല കുട്ടാപ്പ് പറഞ്ഞോ, നീ പറഞ്ഞു. എല്ലാവർക്കും ബൈ. ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ കുട്ടാപ്പ് അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇനി അവനെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ഞാനും ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പുന്നത്തൂർ ആനക്കോട്ടയിലെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളെ ഏറ്റെടുക്കുമെന്ന് മനസ്സായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.